അവരല്ലാഹുവിനോട് പറയും, റബ്ബേ ഇവനെന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ട്, വല്ലാതെ പ്രയാസമാണ് റബ്ബേ, ഇവന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല. മരിക്കാൻ പോകുന്ന സമയത്ത് മാലാകമാര് നമുക്ക് വേണ്ടിയിട്ട് പടച്ചവനോട് പറയുന്നുണ്ട്, റുബ്ബ മജ്ലിസിൻ അജ്ലസ്തന, അല്ലാഹുവേ എത്രയെത്ര നല്ല നല്ല സദസ്സുകളിലാണ് ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്, കോളത്തുള്ള മാലാകമാർ, നന്മകൾ എഴുതി വെക്കുന്ന മാലാകമാർ, തിന്മകൾ എഴുതി വെക്കുന്ന മാലാകമാർ, നമ്മളെ നന്മകൾ എഴുതുന്നു തിന്മകൾ എഴുതുന്നു ഈ മലക്കുകൾ, തിന്മകൾ ചെയ്യുമ്പോൾ കഷ്ടപ്പെടുന്നത് മലക്കുകളാണ്. അവരല്ലാഹുവിനോട് പറയും, റബ്ബേ ഇവനെന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ട്, വല്ലാതെ പ്രയാസമാണ് റബ്ബേ, ഇവന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല. നന്മ ചെയ്ത ആളുകളാണോ ഇവൻ അല്ലാഹുവിനോട് പറയും, റബ്ബ മജ്ലിസിൻ അജ്ലസ്തന, എത്ര ഇൽമിന്റെ സദസ്സിൽ നിങ്ങളെ കൊണ്ടുപോയിരുത്തിയവനാണ്, വഴലിന്റെ സദസ്സിൽ എത്ര കൊണ്ടുപോയിരുത്തിയവന്, അതുകൊണ്ട് അല്ലാഹുവേ ഇവന് ഹൈറ നൽകണേ അല്ലാ. മലക്കളെ നമുക്ക് വയലിന്റെയും ഇലമിന്റെയും ഒക്കെ സദസ്സിൽ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയ ഒരാളാണ്, അതുകൊണ്ട് പണസോനെ ഇവന് ഹൈർ ധാരാളം കൊടുക്കണേന്ന് മലക്ക് ദുആ ചെയ്യുന്നു. ആ കൂട്ടത്തിലുള്ള ഒരു സദസ്സിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഒരുപാട് സൽപ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്നു ഞാൻ സ്വർഗത്തിലെത്തിയെന്ന്. ബുദ്ധിമാനെ കുറിച്ച് മുത്തലബി പറയാൻ, ആരാണ് ബുദ്ധിമാൻ? ആരാണ് ബുദ്ധിമാൻ? സ്വന്തം ശരീരത്തെ തിന്മകളിൽ നിന്ന് പിടിച്ചു വെച്ചിട്ട് അവനവന്റെ ശരീരത്തെ ഹറാമിൽ നിന്ന് പിടിച്ചു വെക്കുക, എന്നിട്ട് മരണശേഷമുള്ള ഒരു ജീവിതമുണ്ട്. ഈ ജീവിതമല്ല ഇവിടെ 10 or 60 കൊല്ലമാണ്, അത് കഴിഞ്ഞാൽ പോകുന്ന ഒരു ലോകമുണ്ട്. 60 or 70 or 80 or 100 or 90 1000 2000 ഇലാ യൗമിൽ യുബഅസൂൻ, പുനർജന്മമെന്നാണോ അന്ന് വരെ കിടക്കണ്ട, ഏകരായി കിടക്കേണ്ട ഒരു വീടുണ്ട് അവിടെ, ഏകരാൻ ഒരു ചാണി വീതിയാൻ, 6 അടി മണ്ണാൻ, മേലെ മുളിയല്ലാൻ, ഇരുട്ടറയാൻ മണ്ണിന്റെ വീടാൻ. പാവപ്പെട്ടവനായാലും അടിമയായാലും ഉടമയായാലും കറുത്തവനായാലും വെളുത്തവനായാലും ഏകരായി കിടക്കേണ്ട വീട്. ആ വീട്ടിൽ കിടക്കേണ്ടത് ഒരു ദിവസമല്ല. ഈ കിടക്കയിരിക്കുന്ന കസേരയിൽ 2 മണിക്കൂർ തീർത്ത് വഴന്ന് പറഞ്ഞാൽ ഇരിക്കാൻ കഴിവുള്ളവരാരെ, 3 മണിക്കൂർ പറഞ്ഞാൽ ക്ഷമിക്കാൻ കഴിവുള്ളവനാരെ, അത് കേൾക്കാൻ കഴിവുള്ളവനാരെ, പറയാൻ കഴിവുള്ളവനാരെ, അങ്ങനെ കഴിവ് ഒരു ക്ഷമിക്കാനുള്ള ശക്തി നമ്മൾക്കില്ല. വീട്ടിലെ 360 square feet ഉള്ള ബെഡ്റൂമിൽ കിടന്നിട്ട് ആ ബെഡ്റൂമിൽ വിശാലമായി ഒരു ദിവസം കിടക്കാൻ, 2 ദിവസം അനങ്ങാതെ ഒരുപോലെ കിടക്കാൻ നിനക്ക് കഴിയോ? ഇല്ല, ഇല്ല, സാധ്യമല്ല. നാടിയിലെത്താൻ, പള്ളിയിൽ പോവാൻ, കൂട്ടുകാരെ കാണാൻ, കൂട്ടുകാരിയെ കാണാൻ, വല്ലാത്ത ഇങ്ങനെ മനസ്സ് വെമ്പുക. നാടിയിൽ പോയി 4 കിസ്സ പറയണം, 4 വർത്തമാനം പറയണം, 4 ആള് ദൈവത്ത് പറയണം, ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് കിടക്കുന്ന നമ്മൾക്ക് എങ്ങനെ കിടക്കാൻ കഴിയും? എന്നാൽ ഇതുപോലെ തന്നെയാണ് പള്ളിക്കാട്ടിൽ നമ്മൾ കിടക്കുമ്പോ 6 അടി മണ്ണിൽ മഹല്ലുപള്ളിയുടെ ചുറ്റുവട്ടത്ത് ഖബർസ്ഥാനിൽ നമ്മൾ കിടക്കുമ്പോ റൂഹ് എല്ലാം അറിയുന്നു, എല്ലാം കേൾക്കുന്നു, വരുന്നവർ സലാം പറയുന്നവർ, പുറത്തിലൂടെ നടക്കുന്നവർ, എന്നെ എടുക്കുന്നത്, കുളിപ്പിക്കുന്നത്, എന്നെ കൊണ്ടുപോകുന്നത്, എന്നെ ഖബറിലേക്ക് താഴ്ത്തുന്നത് എല്ലാം അറിയുന്നു. വീട്ടിൽ കൊച്ചുമക്കളില്ല, പേരക്കുട്ടികളില്ല, ഭാര്യയില്ല, മക്കളില്ല, ഒരു ദിവസം 2-3 ദിവസം ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാൻ കഴിയില്ല നമുക്ക്.
ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഒരു സ്ഥലക്കും ഒരാൾക്ക് സാധ്യമല്ല, ഒരാൾക്കും അങ്ങനെ ഇരിക്കാനും കഴിയില്ല, ഒരാൾക്കും അതിന് ക്ഷമിക്കാനും സാധ്യമല്ല. രണ്ടു ദിവസം കഴിഞ്ഞാൽ വേറെ കുട്ടികളെ കൊണ്ടുവരാൻ മക്കളോട് പറയുന്ന ഒരവസ്ഥയാണ്. മക്കളെ കൊണ്ടുപോവാ, കാണാതെ പറ്റുന്നില്ല, അവരോട് വർത്തമാനം പറയാൻ, അവരോട് കളിക്കാൻ, പിന്നെ എങ്ങനെയാണ് പോയി കിടക്കുക? കബറിൽ പോയി ദിവസമല്ല, ദിവസങ്ങളോളം കിടക്കുന്നവൻ ബുദ്ധിമാനെന്ന് പറഞ്ഞാൽ മരണശേഷം കിടക്കുന്ന കബറ് മഹ്ശറ് സിറാത്ത് കാലയളവ് മുഴുവൻ അമൽ ചെയ്യുക. ഇവിടെ നിന്ന് ഇവിടെ 60 കൊല്ലമോ 30 കൊല്ലമോ 40 കൊല്ലമോ പ്രായപൂർത്തിയായത് മുതൽ അള്ളാഹുക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചാൽ അച്ഛമില്ലാത്ത കാലത്ത് സന്തോഷം തന്നെ റാഹത്താ കബറിൽ റാഹത്താ. അതാണ് ബുദ്ധിമാൻ. എന്നാൽ പരമവിട്ടിയാരാ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ, തോന്നിയതൊക്കെ ചെയ്യുക. ഇഷ്ടമുള്ളതാണ് ചെയ്യുന്നത്, നമുക്ക് തോന്നിയതൊക്കെ ചെയ്യും. പക്ഷേ കൊത്തമല്ല അലല്ലാ ആഗ്രഹിക്കുക. ഞാൻ അള്ളാന്റെ ആളാ, ഞാൻ സ്വർഗത്തില, ഞാൻ ആരാളല്ലാതെ ഈ നാട്ടിൽ നല്ല ആളാരാളുള്ളത്, ജമാഅത്തിന് ഞാനല്ലാതെ നിത്യമായി പങ്കെടുക്കുന്നവനാര്, ഞാനല്ലാതെ റിലീഫ് ചെയ്യുന്നവൻ എന്നേക്കാൾ വലിയവനാര്, ഇങ്ങനെ തോന്നുന്നവൻ പരമ വിട്ടിയാണ്. വിട്ടിയാ സ്വർഗത്തിലെത്തുമെന്ന പ്രതീക്ഷ പാടില്ല. സ്വർഗത്തിലേക്ക് നടന്നെത്തിയിട്ട് രണ്ട് കാലം സ്വർഗത്തിലെത്തിയാലല്ലാതെ അൽഹംദുലില്ലാ സ്വർഗത്തിലെത്തിയല്ലോ എന്ന് വിചാരിക്കല്ല. ഒരു കാലെത്തിയാൽ നീ വിചാരിക്കാൻ പാടില്ല. സ്വർഗത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്ത് സ്വർഗത്തിലേക്ക് ഇങ്ങനെ എത്തുകയാൻ, സ്വർഗത്തിലേക്ക് ചില ആളുകൾ എത്തുകയാൻ, അവൻ സ്വർഗത്തിന്റെ അടുത്തെത്തിയിട്ട് ഒരു ചാണേന് സ്വർഗത്തിലേക്ക് എത്താനുള്ളോ ആ സമയത്താണ് അത്തായമായ കൂന ബൈനഹോ ഒരു ചാണേരു മുഴമേനി സ്വർഗത്തിലേക്ക് നടക്കാനുള്ളു. ഒന്ന് കാലെടുത്ത് വെച്ച മതി. ആ സമയത്താണ് കിതാബ് മുൻകടക്കുകയാണ്. നിന്റെ തിന്മകൾ ആരോ വന്ന് നിനക്കെതിരായി പറയുകയാണ്. ആ സമയത്ത് നരകത്തിന്റെ പ്രവർത്തനങ്ങൾ നീ ചെയ്തു കൂട്ടുകയാൻ, സ്വർഗത്തിലെത്താൻ പോകുമ്പോഴാണ് നരകത്തിന്റെ പ്രവർത്തനം നീ ചെയ്തത്. എന്നിട്ട് നരകത്തിലേക്ക് നീ എത്തിപ്പോവുകയാൻ. അതുകൊണ്ട് രണ്ട് കാലം സ്വർഗത്തിലെത്തിയിട്ടല്ലാതെ ഒരിക്കലും നീ സ്വർഗത്തിലെത്തി എന്ന് വിചാരിക്കരുത്. നീ ഒരിക്കലും സ്വർഗത്തിലെത്തി എന്ന് കരുതരുത്.